ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാനാണ് സോ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കേരള PSC ആണ് വിളിക്കുന്നത്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അവിടെ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കായിട്ടാണ് വിളിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. സോ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 571/2023 ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഡയറക്റ്റ് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കാറ്റഗറി നമ്പറിനെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതിൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഈ പോസ്റ്റിന് പേര്. ഇനി ഇതിൻ്റെ പേ സ്കെയിലായിട്ട് നിങ്ങൾക്ക് 51,400 തൊട്ട് 110,300 റുപ്പീസ് വരെ സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹൈലി പേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ് കൂടിയാണ് ഇത്. ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, സ്റ്റേറ്റ് വൈഡായിട്ടാണ് വിളിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ വരുന്ന വേക്കൻസീസ് എല്ലാം ഇതിൽ നിന്ന് കവർ ചെയ്യുന്നതാണ്. സോ അടുത്ത ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-ന് 36-ന് ഇടയിൽ ജനിച്ചവരാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 1987 January 2 തൊട്ട് 2005 January 1 വരെ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളത്. ഈ രണ്ട് ഡേറ്റിൽ ജനിച്ചാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അതുപോലെ ആ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം വേജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വേറെ കണ്ടീഷൻസ് എല്ലാം പറയുന്നുണ്ട്. അടുത്ത ഇതിന് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ ആണ്. അതല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. അത് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഗ്രാജുവേഷനോ മതി. ഇനി ഇത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ്. കേരള PSC ആണ് അപ്ലൈ വിളിക്കുന്നത്. സോ ഇത് നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralapsc.government.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ PSC തുളസിയിൽ കയറുക. അതിൽ നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ആയതിന് ശേഷം നിങ്ങൾ നേരത്തെ നമ്പറിന് കാറ്റഗറി നമ്പർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിൽ അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തിട്ട് നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്ത ടൈം പീരീഡ് എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ ഫീസൊന്നുമില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ കയ്യിലെടുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് പിന്നീട്. സോ ഇതായിരിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 31 ആണ്, ബുധനാഴ്ചയാണ്. അന്ന് നിങ്ങൾക്ക് 12 മണി വരെ രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നോട്ടിഫിക്കേഷനും താഴെ അറ്റാച്ച് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചെക്ക് ചെയ്യുക. സോ താങ്ക് യു, ബൈ.